ഹായ് നമസ്തേ, വെൽക്കം ബാക്ക് ടു WinTrader. സ്വിംഗ് ട്രേഡിംഗ് എന്ന് കേട്ടാൽ ആക്ച്വലി എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാറാണ് പതിവ്. പക്ഷേ ഇൻട്രാഡേ ട്രേഡിങ്ങിനേക്കാൾ കൂടുതൽ പ്രോഫിറ്റ് സാധ്യതകൾ ഉള്ള ഒരു ട്രേഡാണ് സ്വിംഗ് ട്രേഡ്. അപ്പോൾ ഇതിനകത്ത് ആക്ച്വലി ബ്രോക്കറേജിൻ്റെ കാര്യം വൈസ് നോക്കിയാലും നമുക്ക് ആക്ച്വലി ഇൻട്രാഡേ കൊടുക്കുന്ന അത്തരം ബ്രോക്കറേജ് നമുക്ക് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അത് കൂടാതെ തന്നെ നമ്മൾക്ക് ആക്ച്വലി ഒരു നമ്മൾ ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്ന പോലെയുള്ള ഒരു ടെൻഷൻ വൈസ് ആയിട്ടുള്ള നമുക്കൊരു ഇമോഷൻസ് അതൊന്നും ഇതിനകത്ത് നമുക്ക് എഫക്റ്റ് ആവുന്നില്ല. അത് മാത്രമല്ല, നമുക്ക് ആക്ച്വലി ഒരു ഹ്യൂജ് പ്രോഫിറ്റ് ഇതിൻ്റെ അകത്ത് നിന്ന് വരുന്നുമുണ്ട്. പക്ഷേ ഏത് സ്റ്റോക്കിൽ എടുക്കണം, ഏത് സ്റ്റോക്കിൽ ട്രേഡ് ചെയ്യണം എന്നുള്ളത് എല്ലാവർക്കും കൺഫ്യൂഷനാണ്. ഇതിൽ എൻട്രി കൊടുക്കേണ്ടത് എങ്ങനെ, എക്സിറ്റ് കൊടുക്കണം എങ്ങനെ, ടാർഗറ്റ് കൊടുക്കേണ്ടത് എങ്ങനെ, സ്റ്റോപ്പ് ലോസ് കൊടുക്കണം എങ്ങനെ, സ്റ്റോക്ക് വൈസ് ചൂസ് ചെയ്യുമ്പോഴെന്നാൽ ഏത് സ്റ്റോക്കിൽ ചൂസ് ചെയ്യാം, ഇതൊക്കെ കൺഫ്യൂസിംഗ് ആണ്. അപ്പം ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന ഒരു 6 സ്റ്റോക്കുകളാണ്, അതായത് നമുക്ക് സ്വിംഗ് ട്രേഡിംഗ് ചെയ്യാൻ പറ്റുന്ന ഒരു 6 സ്റ്റോക്കുകളാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്ന് നിങ്ങൾക്ക് ആക്ച്വലി നല്ലൊരു ഹ്യൂജ് റിട്ടേൺസ് ആക്ച്വലി എടുക്കാൻ പറ്റും. നമുക്ക് ആക്ച്വലി സിസ്റ്റത്തിൻ്റെ മുന്നിൽ കുത്തിയിരിക്കേണ്ട ആവശ്യമില്ല, എപ്പോഴും നോക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ വർക്കും ചെയ്യാം. പക്ഷേ നമുക്ക് അതിൽ നിന്ന് നല്ലൊരു റിട്ടേൺസും നമുക്കതിൽ ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം വീഡിയോ എൻ്റെ വരെ വാച്ച് ചെയ്യുക. അപ്പോൾ കൂടുതലായിട്ടുള്ള വിവരങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പം നമ്മുടെ സോഫ്റ്റ്വെയർ വിൻട്രേഡറിൻ്റെ ഒരു 13 വർഷത്തെ എക്സ്പീരിയൻസിൽ നമ്മൾ ആക്ച്വലി ഇൻട്രാഡേക്ക് ചെയ്യാം, ഇപ്പം പൊസിഷൻ ചെയ്യാം, ഹോൾഡിംഗ് ചെയ്യാം, ഇതിന് പറ്റുന്ന എല്ലാ സ്റ്റോക്കുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ആക്ച്വലി ഇവിടുന്ന് ട്രെയിനിങ് കൊടുക്കുമ്പോഴത്തെ സമയത്ത്, നമുക്ക് ഡെമോ കൊടുക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് കൂടാതെ ഇവിടുന്ന് സപ്പോർട്ടും കൊടുക്കുന്നുണ്ട്. അപ്പോൾ 13 വർഷമായിട്ട് നമ്മൾ ആക്ച്വലി നമ്മുടെ സോഫ്റ്റ്വെയർ ആക്ച്വലി നമ്മൾ ആക്ച്വലി മാർക്കറ്റ് ചെയ്യുന്നു. അതോടൊപ്പം നമ്മൾ ആക്ച്വലി ഇവിടെ നമ്മൾക്ക് ഓൾ ഓവർ ക്ലയൻറ്റ്സ് വൈസ് നോക്കിയാലും ഒരു 14,500 മുകളിൽ ക്ലയൻറ്റ് വൈസ് ഉണ്ട്. അപ്പം ഓൾറെഡി 8 വെർഷൻ നമ്മൾ റിലീസ് ചെയ്തിട്ടുണ്ട് 2 സ്കാനറും. അപ്പം നമുക്ക് ഒന്നും ചെയ്യേണ്ട, നമ്മൾ ഈ സ്കാനർ വൈസ് സെലക്ട് ചെയ്താൽ തന്നെ നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ ആക്ച്വലി മൊമെൻറ്റ് കറക്റ്റ് സമയത്ത് നമുക്ക് ആക്ച്വലി മനസ്സിലാക്കി തരാൻ പറ്റുന്നൊരു സ്കാനറാണിത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്ന് സെലക്ട് ചെയ്തിരിക്കുന്ന സ്റ്റോക്കിൽ നിങ്ങളിവിടെ താഴെ കാണാൻ പറ്റും അംബുജ സിമൻറ്റ്, അഡാനി പോർട്സ്, TCS, ബാങ്ക് ഓഫ് ഇന്ത്യ, ഗ്രാസിൻ, അതേപോലെ തന്നെ ഇൻഫി. അപ്പോൾ ഇങ്ങനത്തെ ഒരു 6 സ്റ്റോക്കാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റോക്കുകളൊക്കെ ഒരു ഹോൾഡിംഗ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റിയ സ്റ്റോക്കുകളാണ്, നമുക്ക് ആക്ച്വലി നല്ല ഹ്യൂജ് റിട്ടേൺസ് കിട്ടുന്ന സ്റ്റോക്കുകളുമാണ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ അംബുജ സിമൻറ്റ് നിങ്ങൾ കാണിച്ചു തരാം. അംബുജ സിമൻറ്റിൻ്റെ അകത്ത് ഞാനിവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന ടൈം ഫ്രെയിം 4 hours ആണ്. ഓക്കെ, 1 hour H1 4 hour ചാർട്ട് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റിയൊരു ടൈം ഫ്രെയിമാണ്. അതായത് ഒരു സ്വിംഗ് ട്രേഡിങ്ങിനൊക്കെ നമ്മളൊരു അപ്രോക്സിമേറ്റ് ഒരു 1 monthലേക്കൊക്കെ ഹോൾഡ് ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആക്ച്വലി 1 hour 4 hourലും ഏത് ടൈം ഫ്രെയിമും നമുക്ക് ആക്ച്വലി സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഞാനിവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന 4 hours ആണ്. അപ്പോൾ ഇതിനകത്ത് നോക്കിയാൽ കാണാൻ പറ്റും, ഇതിനകത്ത് ഈ കോർണറിലാണ് ഇപ്പോഴത്തെ ലൈബ്രറി കാണുന്നത്. ഇതിനകത്ത് ഗ്രീൻ കളർ അപ്പ് ആരോ ബൈ സിഗ്നലാണ്, റെഡ് കളർ ഡൗൺ ആരോ സെൽ സിഗ്നലാണ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ഓട്ടോമാറ്റിക് സിഗ്നൽസ് വരുന്നത്, അലേർട്ട് നമുക്ക് വരും. അതോടൊപ്പം നമുക്ക് എല്ലാ ഡീറ്റെയിൽസും ഇതിനകത്ത് നമുക്ക് ആക്ച്വലി താഴെ മുകളിലായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് എൻട്രി പോയിന്റൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, നമുക്ക് ആക്ച്വലി മുകളിലും താഴെയും കൊടുത്തിട്ടുണ്ടാവും. ഇതിനകത്ത് നമുക്ക് ഈ സിഗ്നൽ വന്ന സമയത്തെ ഡീറ്റെയിൽസ് ആണ് ഈ മുകളിൽ കൊടുത്തിരിക്കുന്നത്. 1:15 വന്നിരിക്കുന്നത്, 1:11, 1:11 ഇന്നിപ്പോൾ 25th November നമുക്ക് 1:11 ആക്ച്വലി വന്ന സിഗ്നലാണിത്. 537 ആക്ച്വലി അംബുജ സിമൻറ്റ് ആക്ച്വലി ബൈസിക്കൽ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം 3 targets 549, 58, 68 ഇങ്ങനെ 3 targets കൊടുത്തു. സ്റ്റോപ്പ് ലോസ് മെൻഷൻ ചെയ്തിട്ടുണ്ട് താഴെ. SL ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ആണ്, റേറ്റിനനുസരിച്ച് ചേഞ്ച് ആകും ഇത്. ഓക്കെ, അപ്പോൾ പ്രൈസും ബൈസോണും വരണം, ക്യാൻഡിൽ കളറും ഗ്രീൻ ആവണം. അതോടൊപ്പം താഴത്തെ കൺഫർമേഷൻ ബാർ ഓക്കെ ആയെങ്കിൽ മാത്രം ട്രേഡ് എടുത്താൽ മതി, അല്ലെങ്കിൽ ട്രേഡ് എടുക്കരുത്. അത് പറയാൻ കാരണം ഇവിടെ കാണിച്ചിരിക്കുന്ന ഒരു സെൽ സിഗ്നലിൽ നിങ്ങൾ ആക്ച്വലി എക്സ്ട്രാ കളേഴ്സ് കുറേ ഇവിടെ കാണുന്നുണ്ടാവും. ഇത് സൈഡ് വേ മാർക്കറ്റാണ്, മാർക്കറ്റിൻ്റെ കൺസോളിഡേഷനാണ്, മാർക്കറ്റ് റിവേഴ്സ് പോകാൻ സാധ്യത ഉണ്ടെന്നുള്ളൊരു സിഗ്നൽസ് ആണ് അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇപ്പം ബൈസിക്കിൾ വന്ന സമയത്ത് ഇപ്പോൾ ഒന്നോട്ട് ഈ മാസം ഫസ്റ്റിൽ വന്നതാണ്, ഫസ്റ്റിന് വന്ന ബൈസിക്കിൾ ഈ മാസം മുഴുവൻ ഈ അംബുജ സിമൻറ്റ് ഹോൾഡ് ചെയ്ത് വെച്ചൊരു ഹ്യൂജ് റിട്ടേൺസ്. 25th ആക്ച്വലി 25 points ആക്ച്വലി ബൈ കയറിയിട്ടുണ്ട്. അത്രയ്ക്ക് ആക്ച്വലി നല്ല പ്രോഫിറ്റ്. ഇപ്പം സൈഡ് വേസ് ആണ്, ഇപ്പം കുറച്ചൊരു സൈഡ് വേസ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ഒന്ന് മാർക്കറ്റ് ഇറങ്ങിട്ട് ആക്ച്വലി നമ്മൾ നോക്കുകയാണെങ്കിൽ സൈഡ് വേസ് വരുന്നതിന് മുമ്പ് നമ്മൾ ആക്ച്വലി എടുത്ത പോയിൻ്റ്, ഇപ്പോൾ ഈ ബൈസിക്കിൾ വന്ന സമയത്ത് ഇവിടുന്ന് എടുത്ത ഓൾറെഡി ബൈയിൽ കയറിയിട്ടാണ് സിക്കിൾ വന്നിരിക്കുന്നത്. ആക്ച്വലി ഇതിന് മുമ്പേ എടുക്കാമായിരുന്നു, ഈ
സൈഡ്വേസ് തിരിഞ്ഞ് കയറുന്ന പൊസിഷൻ ഇവിടുന്നേ ബൈ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കണ്ടോ. ഈ സോൺ താഴെ ചേഞ്ച് ആവുന്ന പൊസിഷനിൽ ബൈ സ്റ്റാർട്ടഡ് ആണ്, നമ്മൾ ഇവിടുന്നേ വന്നിട്ടുണ്ട്. അപ്പോൾ ഹോൾഡ് ചെയ്ത് വെച്ച് എന്ന് പറയുന്നത് ആക്ച്വലി 537 എടുക്കാമായിരുന്നു. 37 എടുത്തിട്ട് 92 വരെ പക്ഷെ പോയിട്ടുണ്ട്, ഇപ്പോൾ കുറച്ച് ഡൗൺ ആയിട്ടുണ്ട്. പക്ഷെ 92 വരെ നമുക്ക് ആക്ച്വലി മാർക്കറ്റ് മുകളിൽ കയറി. നമുക്ക് എക്സിറ്റ് ചെയ്യണമെങ്കിൽ സൈഡ് വേസിൽ എക്സിറ്റ് ചെയ്യാൻ വേണമെങ്കിൽ എക്സ്ട്രാ കളേഴ്സ് വന്നിരിക്കുന്നതുകൊണ്ട് 567 ആയപ്പോൾ നമുക്ക് ആക്ച്വലി എക്സിറ്റ് ചെയ്യാമായിരുന്നു. ഓക്കെ, കാരണം ഈ എക്സ്ട്രാ കളേഴ്സ് കാണിക്കുന്നത് സൈഡ് വേസ് ആണ്. പക്ഷെ ഇതിൻ്റെ ബാക്കപ്പ് ഡേറ്റാസ് നമുക്ക് നോക്കിക്കഴിഞ്ഞാലും ഇതിനകത്ത് നോക്കിയതിന് മുമ്പും ബൈ ആയിട്ടുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് ഒരു കുറച്ച് ദിവസങ്ങളായിട്ട്, അപ്രോക്സിമേറ്റ് കുറച്ച് ദിവസം, കുറച്ച് മാസങ്ങളായിട്ട്, സോറി ദിവസങ്ങളല്ല മാസങ്ങളായിട്ട് ഇതിനകത്ത് നോക്കിയാൽ താഴെ 28 January കഴിഞ്ഞതിന് ശേഷം ഇതിനൊരു ഹൈക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. അതായത് ഒരു ഹ്യൂജ് ഹൈക്ക് ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഒരു നല്ല റിട്ടേൺസ് ഇതിനകത്ത് ആക്ച്വലി ഒരു ലോങ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്തവർക്ക് കിട്ടിയിട്ടുണ്ട്. അത്രയ്ക്കൊരു ഹൈക്കാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അതിന് മുമ്പാണ് കുറച്ച് ഇതിൻ്റെ ഡൗൺ വന്നിട്ട്. പക്ഷേ ഇതിനകത്ത് പാസ്റ്റ് പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ആക്ച്വലി നല്ലൊരു ഒരു ഒരു ഹോൾഡിങ്സിന് പറ്റിയൊരു സ്റ്റോക്ക് തന്നെയാണ് അംബുജ സിമെൻ്റ്. അതേപോലെ തന്നെ അഡാനി പവറും, അഡാനി പവർ അല്ല, അഡാനി പോർട്സ്. അഡാനി എല്ലാ ഐറ്റങ്ങളും നല്ലതാണ്, പക്ഷേ അഡാനി പോർട്സിൽ ഇപ്പം നിങ്ങൾ കാണുന്നതാണ് 2/11 ആക്ച്വലി ബൈസിക്കിൽ വന്നത്. ഇതിനകത്ത് 9/15 ഈ മാസം ഫസ്റ്റ് സ്റ്റാർട്ടായപ്പോൾ വന്നത്. അത് നല്ലൊരു ബൈ, ഇപ്പം സൈഡ് വേസ് ആണ്. പക്ഷേ ഇതിനു മുമ്പ് നല്ലൊരു ഹൈക്ക് പോയിട്ടുണ്ട്. നല്ലൊരു ഹൈക്ക് എന്ന് പറഞ്ഞാൽ 8/50 നമ്മളെടുത്തിട്ട് നമുക്കിപ്പം മാർക്കറ്റ് ശകലം സൈഡ് വേസ് വരുന്നതിന് മുമ്പ് വരെ നമുക്ക് ആക്ച്വലി നോക്കുകയാണെങ്കിൽ 9/12 വരെ മാർക്കറ്റ് പോയിട്ടുണ്ട്. അത്രയ്ക്കൊരു ഹൈക്ക് ഇതിന്നും 25 points മുകളിൽ നമുക്ക് ആക്ച്വലി കിട്ടിയിട്ടുണ്ട്. അത്രയ്ക്ക് ഇതിന് മുമ്പൊരു നല്ല ഡൗൺ ഇഷ്യൂ വന്നിട്ടുണ്ട്. അതിന് മുമ്പ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിലെയും സെയിം പാസ്റ്റ് പെർഫോമൻസ് ഞാൻ കാണിച്ചു തരാം. ഇതിനൊരു അപ്രോക്സിമേറ്റ് നിങ്ങൾക്കൊരു 4 July തുടങ്ങി ഇതിനൊരു ഹൈക്ക് തന്നെയാണ് പോയിട്ടുള്ളത് മാർക്കറ്റ്. നല്ലൊരു ഹൈക്ക്, അതിന് മുമ്പ് ഒരു ഡൗൺ ഇഷ്യൂ ഉണ്ടായിരുന്നെങ്കിലും ടോട്ടൽ റിട്ടേൺസ് നോക്കിക്കഴിഞ്ഞാൽ അഡാനിക്ക് നല്ലൊരു ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്കാണ്. അപ്പോൾ ഈ ഡൗൺ ഇഷ്യൂ ഒക്കെ വന്ന സമയത്ത് നമുക്ക് ആക്ച്വലി നല്ലതായിട്ട് എടുത്തു വെച്ചിരുന്നെങ്കിൽ നല്ല ഹ്യൂജ് റിട്ടേൺസ് നമുക്ക് കിട്ടിയേനെ ഇതിൽ നിന്ന്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നമുക്ക് ആക്ച്വലി TCS നോക്കിയാം. TCS നല്ലൊരു സ്റ്റോക്കാണ്, ഇതും ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് സ്റ്റോക്കാണ്. അപ്പം ഇതിനകത്തും നിങ്ങൾക്ക് ആക്ച്വലി ബൈ ട്രെൻഡ് താഴെ നോക്കിയാൽ കാണാം. ഒരു 30 September തുടങ്ങി ഒരു ആക്ച്വലി മാർക്കറ്റിൻ്റെ ഹൈക്ക് തന്നെയാണ് ഇതിനകത്ത് പോയിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ലേറ്റസ്റ്റ് ആയിട്ട് ഇതിനകത്ത് സിഗ്നൽ വന്നിരിക്കുന്ന ഒരു 5/10 ആക്ച്വലി 5 October വന്നിട്ടുണ്ട്. അപ്പം അതിന് നമുക്ക് ഒന്നേ കാലം വന്ന ശേഷം, പക്ഷേ എടുത്തത് ഈ പൊസിഷൻ ബൈയിൽ സ്റ്റാർട്ടായിരിക്കുന്ന പൊസിഷനിലാണ്. അവിടെ നിന്ന് ആക്ച്വലി നല്ലൊരു ഹൈക്ക്, ഒരു 276 points അത്രയ്ക്ക് മാർക്കറ്റ് ഇതിനകത്തേക്ക് കയറിയിട്ടുണ്ട്. നമുക്ക് 3091 ബൈ കൊടുത്തിട്ട് ഇപ്പം എത്തി നിൽക്കുന്ന റേറ്റ് 3367 ആണ്. അത്രയ്ക്ക് ഹൈക്ക് ഇതിനകത്ത് നിന്ന് നമുക്ക് ആക്ച്വലി പോയിട്ടുണ്ട്. അതിന് മുമ്പ് നല്ലൊരു ഡൗൺ, ഈ ഡൗണിലൊക്കെ എടുത്തു വെച്ചിരുന്ന സമയത്ത് അതൊക്കെ നല്ലൊരു ഹൈക്ക് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. ഇതിൻ്റെ പാസ്റ്റ് പെർഫോമൻസ് നമുക്ക് നോക്കി കഴിഞ്ഞാൽ നല്ലൊരു ഹൈക്ക് പോയിട്ട് പോയ സ്റ്റോക്കുകളാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഓക്കെ, TCS ആണെങ്കിൽ ഓക്കെ. അതോടൊപ്പം നമുക്ക് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്റ്റോക്കും ഇതേപോലെ തന്നെയാണ്. ഇതേപോലെ തന്നെ ഒരു ഹ്യൂജ് നമുക്ക് ആക്ച്വലി ഒരു അപ്രോക്സിമേറ്റ് ഒരു 20/10 ശേഷം ഇതിനൊരു ഹൈക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. 48 നമ്മൾ പർച്ചേസ് ചെയ്ത സ്റ്റോക്കാണ്. 48 നമ്മൾ ലാസ്റ്റ് പർച്ചേസ് ചെയ്തു. അതിനുശേഷം അപ്രോക്സിമേറ്റ് 81 നടക്കുന്ന ഒരു 33 points ആക്ച്വലി ബൈ കയറിയിട്ടുണ്ട്. 9/20 വന്ന ബൈസിക്കിളാണ്. അതിന് മുമ്പ് ഒരു ഡൗണിഷ് ആയിരുന്നു. അതിന് മുമ്പ് നോക്കുകയാണെങ്കിൽ തന്നെ ഒരു ബൈ ഇതിനകത്ത് നിന്ന് അപ്രോക്സിമേറ്റ് പാസ്റ്റ് പെർഫോമൻസും ഇതിന് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു 23 January ശേഷം ഇതിനൊരു ഹൈക്ക് തന്നെയാണ് പോയിരിക്കുന്നത്. മാർക്കറ്റ് നല്ല രീതിയിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, പാസ്റ്റ് പെർഫോമൻസിൽ നോക്കുകയാണെങ്കിൽ നല്ലൊരു ഒരു സ്റ്റോക്ക് തന്നെയാണ്, നമുക്ക് പർച്ചേസ് ചെയ്ത് വെക്കാൻ പറ്റുന്നൊരു സ്റ്റോക്ക് തന്നെയാണ്. നെക്സ്റ്റ് ഗ്രാസിം ഇൻഡസ്ട്രീസ്. ഇതിനകത്തും ഇങ്ങനെ ഇപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്ന സെല്ലാണെങ്കിലും കുറച്ച് സൈഡ് വേസ് ആണ്, ഒരുപാട് ഇറങ്ങിയിട്ടില്ല. അതിന് മുമ്പ് വന്ന ബൈയും ഒരുപാട് പോയിട്ടില്ല. പക്ഷേ എന്നാലും ഇതിൻ്റെ പാസ്റ്റ് പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി ഒരു നല്ല ഹൈക്ക് പോയിട്ട് നല്ലൊരു ഹ്യൂജ് റിട്ടേൺസ് കിട്ടാൻ പറ്റുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണിത്. അത് ആക്ച്വലി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് താഴെ നോക്കി 24 July ശേഷം ഒരു ഹൈക്കാണ് ഇതിന് പോയിരിക്കുന്നത്. ഇപ്പം ഡൗണിഷ് ആയിട്ടുണ്ടെങ്കിലും ഇതിന് മുമ്പ് നോക്കുകഴിഞ്ഞാൽ ഇത് കണ്ടോ, ഒരു ഹ്യൂജ് ഡൗൺ ഇറങ്ങിയിട്ടുമുണ്ട്. ഒരു ഹ്യൂജ് ഡൗൺ അത്രയ്ക്ക് തന്നെ പോയിന്റ് കയറിയിട്ടുണ്ട്. നല്ലൊരു റിട്ടേൺസ് കിട്ടാൻ പറ്റുന്ന സ്റ്റോക്ക് തന്നെയാണ് ഇതിനകത്ത് കണ്ടില്ലേ. ഒരു ഹൈക്ക് നല്ല രീതിയിൽ പോകുന്ന ഒരു സ്റ്റോക്കാണ്. അപ്പം നമുക്ക് ഈ ഒരു ഡൗൺ വന്നാലും നമുക്ക് ഇറങ്ങി എടുത്ത് വെച്ചാലും നമുക്ക് ആക്ച്വലി ഒരു നല്ല പ്രോഫിറ്റ് ഇതിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതേപോലെ തന്നെ
ഇൻഫോസിസും ഇങ്ങനെ തന്നെയാണ്. ഇൻഫിക്കകത്തും ഇതിനകത്ത് കണ്ടു കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് വന്ന ബൈ സിഗ്നൽ പ്രകാരം 62.1563 ആക്ച്വലി ബൈ പറഞ്ഞതാണ്. മൂന്ന് ടാർഗറ്റ് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഹൈക്ക് കയറിയിട്ടുണ്ട്. 1625 ഇപ്പം നടക്കുന്നത്. രണ്ട് ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. ഇപ്പോഴും ബൈ തന്നെയാണ് പോകുന്നത്. അതിന് മുമ്പാണെങ്കിലും ബൈ തന്നെ. അപ്രോക്സിമേറ്റ് നോക്കുകയാണെങ്കിൽ ഒരു 30 സെപ്റ്റംബറിന് ശേഷം ഒരു ബൈയുടെ ഹൈക്ക് പോയിട്ടുണ്ട്. അതിന് മുമ്പാണെങ്കിലും ഒരു നല്ല റിട്ടേൺസ് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതും ഒരു ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ്. ഇവിടെ നല്ല ഡൗൺ ഇറങ്ങിയിട്ട് നല്ല ഹൈക്കും അതേ രീതിയിൽ പോയിട്ടുണ്ട്. ഒരു ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു സ്റ്റോക്കാണ് ആക്ച്വലി ഇൻഫോസിസും. അപ്പോൾ ഞാൻ ഇന്ന് കാണിച്ചത് ഒരു 6 സ്റ്റോക്കിനെ കുറിച്ചാണ്. ഇതിനകത്ത് നല്ല രീതിയിൽ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു 6 സ്റ്റോക്കുകൾ. ഓക്കെ, അപ്പം എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, 8 1 3 9 0 3 9 4 സീമ. ഓക്കെ, താങ്ക്സ്.